ഗുഡ് മോർണിംഗ്. സ്കൂൾ ഓഫ് സ്പിരിച്വൽ സയൻസ് റിസർച്ച് ആൻഡ് ലേണിംഗ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം, നമ്മുടെ രൂപത്തിനും അപ്പുറത്തേക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിനെ 10 മടങ്ങ് പ്രഭയുള്ളതായിട്ട് വർദ്ധിപ്പിക്കാം എന്നതാണ്. ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഇംഗ്ലീഷ് വീഡിയോസിലൊക്കെ പറയും പോലെ ടൈം മെഷീൻസിനെ കയറിയിട്ട് നമ്മള് നമ്മുടെ ജീവിതത്തിനെ പിറകിലേക്കല്ല കൊണ്ടുപോകുന്നത്, ജീവിതം എന്നും മുന്നോട്ടേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സമയവും ഒരിക്കലും പിറകിലേക്ക് പോവില്ല, സമയവും എപ്പോഴും മുന്നോട്ടേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജീവിതവും സമയവും ഓരോ സെക്കൻഡും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും പിറകിലേക്കാണ് സഞ്ചരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കഴിഞ്ഞ കാലത്തേക്ക്, നമ്മുടെ കഴിഞ്ഞുപോയ ദുരനുഭവങ്ങളിലേക്ക്, ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞുപോയ പല അനുഭവങ്ങളിലേക്കും നമ്മുടെ മനസ്സ് സഞ്ചരിക്കും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ജീവിതവും സമയവും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സെപ്പോഴും പിറകിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം. ജീവിതത്തിൽ കാര്യമായൊരു മാറ്റം വേണമെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ആരായിരുന്നു എന്നുള്ളതല്ല അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും കൊള്ളരുതാത്ത ഒരുവനായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് മനുഷ്യനായിരിക്കാം. എന്നാൽ ഇന്ന് നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിത്വം അല്ലെങ്കിലോ? അപ്പൊ ജീവിതം എപ്പോഴും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, സമയവും എപ്പോഴും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ മനസ്സ് പിറകിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ജീവിതം മുമ്പോട്ടേക്കും സമയം മുമ്പോട്ടേക്കും പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സും മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞ കഴിഞ്ഞ കാലത്തിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞതിലേക്ക് മനസ്സിനെ കൂടുതൽ കൂടുതൽ കൊണ്ടുപോവുകയാണെങ്കിൽ മുന്നോട്ടേക്കുള്ള യാത്ര ദുസ്സഹമായിരിക്കും. അപ്പൊ ഇങ്ങനെ ജീവിതത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ, മനസ്സിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഓരോ വ്യക്തികളെയും 100% അവരുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് അവരുടെ വ്യക്തിത്വം. പലപ്പോഴും വ്യക്തിത്വത്തിന് നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പശ്ചാത്തലം, ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വ്യക്തിത്വത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തിത്വത്തിനെ നമ്മൾ നിർണയിക്കാൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നമ്മുടെ വസ്ത്രധാരണക്കപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കപ്പുറത്തേക്ക് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം നിങ്ങളുടെ സംസാരം, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ ഏത് രീതിയിലാണ് ആശയത്തിനെ പങ്കിടുന്നത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ പലപ്പോഴും ആകർഷകമായ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞുള്ള ബുക്കുകൾ വായിച്ചിട്ടും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടും നമ്മൾ ഇതിനൊക്കെ ശ്രമിക്കുമ്പോഴും, അതിൽ പറയുന്ന പല രീതിയിലുള്ള ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ, അതോ അല്ലെങ്കിൽ അതിന്റെ അകത്ത് പറയുന്ന പോലെയുള്ള ആ ക്ലാസ്സുകളിലും ബുക്കുകളിലും പറയുന്ന പോലുള്ള പല കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ വ്യക്തിത്വത്തിന് തിളക്കമില്ലാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇത് തന്നെയാണ്. കാരണം നമ്മൾ എങ്ങനെയാണോ മറ്റുള്ള വ്യക്തികളുമായിട്ട് ഇടപഴകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ മറ്റുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിനെ അളന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ മറ്റുള്ള വ്യക്തികളുമായിട്ട് നമ്മുടെ ആശയത്തിനെ പങ്കുവയ്ക്കാം എന്നതാണ് നമ്മളൊരു ഒരു 3 പോയിന്റിൽ കൂടി പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ കൗൺസിലിംഗ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കുമ്പോൾ, അല്ലെങ്കിൽ കൗൺസിലിംഗ് പഠിച്ചെടുക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ച് പറയാറുണ്ട്.
അപ്പൊ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് മെത്തേഡുകളിൽ കൂടിയാണ് നമ്മൾ അത് മാർക്കറ്റിംഗിലായാലും അല്ലെങ്കിൽ കൗൺസിലിംഗിലായാലും നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താറുള്ളത്. ഈ മൂന്ന് രീതിയെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മറ്റുള്ള വ്യക്തികളുമായിട്ട് നമ്മുടെ ആശയവിനിമയം കൃത്യതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിലൊന്നാമത്തേത് പാസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. പാസീവ് കമ്മ്യൂണിക്കേഷൻ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി നിങ്ങളോട് പറയാണ്, ഇപ്പൊ പലപ്പോഴും നമ്മള് എന്തുകൊണ്ടാണ് ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നും, ചില വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരോട് വല്ലാത്തൊരു അടുപ്പം തോന്നും. എന്നാൽ ചില വ്യക്തികളോട് സംസാരിക്കേണ്ട, അവര് നമ്മുടെ അടുത്ത് വന്ന് ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോഴേ തന്നെ നമുക്ക് അവരോടൊരു ഒരു വെറുപ്പൊക്കെ ഫീൽ ചെയ്യുന്നൊരു തോന്നലുണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണത്? കാരണം ഒന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് പാസീവ് എന്ന് പറഞ്ഞാണ്. പാസീവ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ്. ഉദാഹരണം, നിങ്ങളോട് ഒരാൾ പറയാണ്, ഈ ലോകത്തെ സ്ത്രീകളെല്ലാം വളരെ മോശക്കാരാണ്, കാരണം എന്റെ ഭാര്യ എന്റെ അടുത്ത് വളരെ മോശം രീതിയിലാണ് പെരുമാറി, അതുകൊണ്ട് ഈ ലോകത്തെ സ്ത്രീകളെല്ലാം അങ്ങനെയാണ് എന്ന് പറയുന്ന സമയത്ത് പാസീവ് കമ്മ്യൂണിക്കേഷൻ മോഡിലാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ആ രീതി അഡോപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ വളരെ കൂളായിട്ട് പറയാണ് യെസ് ആയിരിക്കാം, നിങ്ങളുടെ അനുഭവമാണല്ലോ. അല്ലെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾക്ക് പറയാം, ആഹാ അങ്ങനെയാണോ, ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സംസാരത്തിൽ വളരെ ആക്റ്റീവ് ആവാതെ നമ്മൾ പാസീവായിട്ട്, ആക്റ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പാസീവ് എന്ന് ഞാൻ പറഞ്ഞു, വളരെ പാസീവായിട്ട് പോകുന്ന രീതിയാണ് പാസീവ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. അപ്പൊ പലപ്പോഴും ഇതിന്റെ ഒരു ഗുണം, നമ്മൾ പാസീവ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ മെത്തേഡിനെ നമ്മൾ അഗ്രസീവ് മെത്തേഡ് എന്ന് പറയും. അതായത് ഒരു വ്യക്തി നിങ്ങളോട് പറയാണ്, ഇതേ ചോദ്യം പറയാണ്, അതായത് എന്റെ ഭാര്യ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറിയത്, അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ എല്ലാ സ്ത്രീകളും വളരെ മോശക്കാരാണെന്ന് പറയുമ്പോൾ, അഗ്രസീവ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ മോഡിലാണ് നിങ്ങളെങ്കിൽ, നമ്മൾ പറയും അങ്ങനെയല്ല, കാരണം അത് നിന്റെ മാത്രം അഭിപ്രായമാണ്. അതായത് ഈ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡിന്റെ അകത്ത് വരുന്ന ഒരു ചിന്താരീതി എന്ന് പറഞ്ഞാൽ, താൻ പഠിച്ച മുയലിന് രണ്ട് കൊമ്പ് എന്ന പോയിന്റിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവരുമായിട്ട് തർക്കിക്കാണ്, താൻ പോയി പണി നോക്കണോ, അങ്ങനെയല്ല, അത് നിന്റെ മാത്രം അഭിപ്രായമാണ്. ഇങ്ങനെ നമ്മൾ വളരെ അഗ്രസീവായിട്ട് നമ്മൾ അവരോട് തർക്കിച്ചുകൊണ്ട് തന്റെ പോയിന്റാണ് ശരിയെന്ന ഒരു ഘട്ടത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന സംസാര രീതിയാണ് ഈ പറഞ്ഞ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. പലപ്പോഴും കോൺഫ്ലിക്റ്റുകൾ കൂടും, അവിടെ തർക്കങ്ങൾ ഉണ്ടാവും, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയത്തിനെ അത് ബാധിക്കും, പലപ്പോഴും അതൊരു വെറുപ്പ് എന്ന് പറഞ്ഞ ഘടകത്തിലേക്ക് പോകുന്നത് കാണാം. ഇതാണ് അഗ്രസീവ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് അസേർട്ടീവ് എന്ന് പറയും, അസേർട്ടീവ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയും. നാല് തരത്തിലുള്ള മനോഭാവത്തോടു കൂടിയാണ് ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയും. അതിലൊന്നാമത്തത് ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ, ഞാൻ ശരിയല്ല നീ ശരിയാണ്, ഇൻഫീരിയോറിറ്റി എന്നൊക്കെ നമുക്ക് തന്നെ പറയാം. രണ്ടാമത്തത് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ, ഞാൻ ശരിയാണ് നീ ശരിയല്ല, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ് അത് യഥാർത്ഥത്തിൽ. മൂന്നാമത്തത് ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ, ഞാനും ശരിയല്ല നീയും ശരിയല്ല, ഈ ലോകമേ പാപികളാണ് എന്ന മനോഭാവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിത്വങ്ങൾ. നാലാമത്തത് ഐ ആം ഓക്കെ യു ആർ ഓക്കെ, ഞാനും ശരിയാണ് നീയും ശരിയാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ആകർഷകമായ വ്യക്തിത്വമാണെങ്കിൽ, ഈ നാലാമത്തെ പോയിന്റിലേക്കാണ് അവരുടെ മനോഭാവം കടന്നു ചെല്ലുക, ഞാനും ശരിയാണ് നീയും ശരിയാണ്. ഇതിനെയാണ് നമ്മൾ അസേർട്ടീവ് എന്ന് വിളിക്കുന്നത്. അതിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് ചോദിച്ചാൽ, ചെറിയൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഒരു വ്യക്തി നിങ്ങളോട് പറയാണ്, ഒന്ന് പുറത്തേക്ക് നോക്കി, ഇപ്പൊ കാണുമ്പോ സമയം രാത്രി 12 മണിയാണ്, അല്ലെങ്കിൽ അയാൾ നിങ്ങളോട് ഉറപ്പിച്ചു പറയാണ് ഇപ്പൊ രാത്രി 12 മണിയാണ്, പക്ഷെ ആക്ച്വലി സമയം രാവിലെ 8:30 ചിന്തിച്ചോളൂ, പക്ഷെ അയാൾ നിങ്ങളോട് തർക്കിക്കാണ് ഇപ്പോ രാത്രി 12 മണിയാണ്. നമ്മൾ ആദ്യത്തെ
പാസീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ അവരോട് പറയും യെസ് ഓക്കെ ആസ് യു വിഷ്, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ. രണ്ടാമത്തെ അഗ്രസീവ് ആണ് പറയാം, ഓടോ പോയി പണി നോക്കണോ, ഇപ്പൊ സമയം രാവിലെ 8:30. നീ പറയുന്ന അസേർട്ടീവ് ആണെന്ന് നമുക്ക് പറയാം യെസ്. ഇതിനെ നമ്മൾ യെസ് ആൻഡ് ബട്ട് ടെക്നിക് എന്നാണ് സാധാരണയായിട്ട് വിളിക്കാറുള്ളത്. യെസ് ഇപ്പൊ സമയം 12 ഓക്കെ. പക്ഷെ ഒന്ന് പുറത്തേക്ക് നോക്കി, അവിടെ ബട്ട് ഉപയോഗിച്ചു, യെസ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ബട്ട് ഉപയോഗിക്കുകയാണ്. ഒന്ന് പുറത്തേക്ക് നോക്കി, ഇപ്പൊ കാണുമ്പോ സമയം രാവിലെ 8:30 ആയതുപോലെ ഫീൽ ചെയ്യുന്നില്ലേ? ഇതിന് യെസ് ആൻഡ് ബട്ട് ടെക്നിക് എന്ന് വിളിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ അസേർട്ടീവ് എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഇവിടെ ഞാനും ശരിയാണ് നീയും ശരിയാണ് എന്ന മനോഭാവത്തിലേക്കാണ് ഒരു വ്യക്തി ഉറച്ചു നിൽക്കുന്നത്. അപ്പൊ ആകർഷകമായ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇപ്പോ ഞാൻ പറഞ്ഞ ഈ നാലാമത്തെ ഞാനും ശരിയാണ് നീയും ശരിയാണ് എന്ന മനോഭാവത്തോടുകൂടി വ്യക്തികളോട് സംസാരിക്കുന്നവരായിരിക്കണം. ഇവിടെയാണ് നമ്മുടെ ജീവിത വിജയം ഉറച്ചു നിൽക്കുന്നത്. അപ്പൊ ഇവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.